മനുഷ്യരാശിക്ക് മുൻപരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു പകർച്ചവ്യാധി പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട് അതിവേഗം ലോകമെമ്പാടുകളുമുള്ള ആളുകളിലേക്ക് വ്യാപിക്കുമ്പോഴാണ് അതൊരു പാൻഡമിക്കായി മാറുന്നത്. ഒരു പകർച്ചവ്യാധി ഒരു രാജ്യത്തോ ഒരു പ്രദേശത്തോ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അതിനെ എപ്പിഡമിക് എന്നാണ് വിളിക്കുക. എന്നാൽ എപ്പോഴെങ്കിലും ഒരു പകർച്ചവ്യാധി ഭൂഖണ്ഡങ്ങൾ താണ്ടി ഭൂഗോളത്തിലെ വലിയൊരു പ്രദേശത്തെ ബാധിക്കുമ്പോഴാണ് ആ അസുഖത്തെ ഒരു പാൻഡമിക്കായി പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന കൊറോണ വൈറസ് ബാധയെ ലോകാരോഗ്യ സംഘടന പാൻഡമിക്കായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനിയന്ത്രിതമായ രീതിയിൽ ആളുകളുടെ ജീവനും ആരോഗ്യവും നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ദൂരവ്യാപകമായ സാമൂഹ്യ സാമ്പത്തിക ആഘാതങ്ങളും ഉണ്ടാക്കുന്നതാണ് ഒരു പാൻഡമിക്കിന്റെ ബാക്കി പത്രം. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ പാൻഡമിക് BC 430 ഏതൻസിൽ നിന്ന് ആരംഭിച്ച ആ പകർച്ചവ്യാധി അന്നത്തെ ലോക ജനസംഖ്യയുടെ 2/3 തുളച്ചു നീക്കുകയുണ്ടായി. ഏതായിരുന്നു അത്രയും നാശം വിതച്ച ആ അസുഖം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇതുവരെ ഉണ്ടായിരുന്നില്ല. 2006 ഒരു പുരാതന ശവകുടീരത്തിൽ നിന്ന് ലഭിച്ച പല്ലുകൾ പഠനവിധേയമാക്കിയ ഏതൻസ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ അത് ടൈഫോയിഡ് ഫീവർ ആയിരുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി. AD 165 ആന്റോണിയൻ പ്ലേഗ് എന്ന പാൻഡമിക് AD 180 തുടർന്നു. 5 മില്യൺ ആളുകളെ ആ മഹാമാരി കൊന്നൊടുക്കി. രോഗലക്ഷണങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്ന് ആ അസുഖം വസൂരിയാണെന്ന് കരുതപ്പെടുന്നു. AD 250 സൈപ്രിയൻ പ്ലേഗും AD 541 ജസ്റ്റീനിയൻ പ്ലേഗുമാണ് പിന്നീടുണ്ടായ 2 പാൻഡമിക്കുകൾ. ലോകമെമ്പാടുമായി 75 മില്യൺ ആളുകളെ കൊന്നൊടുക്കിയ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന 1350 പ്ലേഗ് പാൻഡമിക് ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധിയുള്ള മഹാമാരികളിലൊന്നാണ്. 1665 ബ്യൂബോണിക് പ്ലേഗ് ലണ്ടൻ ജനസംഖ്യയുടെ 20% കവർന്നെടുക്കുകയുണ്ടായി. അതുപോലെ 1855 ചൈനയിൽ ആരംഭിച്ച് ഇന്ത്യയിലെത്തിയ ബ്യൂബോണിക് പ്ലേഗ് 1 കോടി ആളുകളുടെ ജീവനെടുക്കും. അക്കാലത്ത് രോഗകാരണങ്ങളെക്കുറിച്ചും ശരീരശാസ്ത്രത്തെക്കുറിച്ചും യാതൊരു ധാരണയും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ആഞ്ഞടിക്കുന്ന മഹാമാരിയുടെ മുന്നിൽ പകച്ചു നിൽക്കുക മാത്രമേ മനുഷ്യന് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അവശേഷിക്കുന്ന മനുഷ്യജീവനുകൾക്ക് പിന്നീട് കുറേ കാലത്തേക്ക് ശവശരീരങ്ങൾ കുഴിച്ചിടുക എന്നത് മാത്രമായിരുന്നു ജോലി. 1817 ആദ്യത്തെ കോളറ പാൻഡമിക് ഉണ്ടായത്. ഇന്ത്യയിൽ ബംഗാളിൽ നിന്ന് തുടങ്ങിയ ആ മഹാമാരി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രം 15 മില്യൺ ആളുകളുടെ മരണകാരണമായി. അതിനുശേഷം ലോകത്ത് പലയിടങ്ങളിലും കോളറ പാൻഡമിക്കുകൾ തുടർച്ചയായി ഉണ്ടായി. 10 മുതൽ 30 വർഷങ്ങളുടെ ഇടവേളകളിൽ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് അതിവേഗം വ്യാപിക്കുന്നതാണ് വൈറൽ ഇൻഫ്ലുവൻസ പകർച്ചപ്പനിയുടെ രീതി. 1880 ആദ്യത്തെ വൈറൽ ഇൻഫ്ലുവൻസ പാൻഡമിക് ഉണ്ടായത്. 1918 1920 ഇടയിലുണ്ടായ സ്പാനിഷ് ഫ്ലൂ എന്ന ഇൻഫ്ലുവൻസ പാൻഡമിക്കിൽ 50 മില്യൺ ആളുകളാണ് ലോകത്ത് മരണപ്പെട്ടത്. അതായത് 1 ലോകമഹായുദ്ധത്തിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ. സാധാരണ ഇൻഫ്ലുവൻസ വൈറൽ അസുഖങ്ങൾ കുട്ടികളെയും പ്രായാധികമുള്ളവരെയാണ് കൂടുതലായി ബാധിക്കുന്നതും മരണകാരണമാകുന്നത്. എന്നാൽ സ്പാനിഷ് ഫ്ലൂ ചെറുപ്പക്കാരിലാണ് അസാധാരണമാവിധം മരണനിരക്കുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ലോക ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ പാൻഡമിക് ആയിട്ടാണ് 1918 സ്പാനിഷ് ഫ്ലൂ അറിയപ്പെടുന്നത്. 1980 തിരിച്ചറിഞ്ഞ HIV വൈറസ് ഇന്നേ വരെ 35 മില്യൺ ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ട്. നിലവിൽ 38 മില്യൺ ആളുകൾ HIV രോഗബാധിതരാണ്. COVID-19 മാറ്റി നിർത്തിയാൽ ഇപ്പോൾ നിലവിലുള്ള ഒരേ ഒരു പാൻഡമിക് HIV അഥവാ എയ്ഡ്സ് ആണ്. 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാനിൽ കണ്ടെത്തിയ ഒരു പുതിയ തരം കൊറോണ വൈറസ് ആണ് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന COVID-19. ഇതിനകം 100-ലധികം രാജ്യങ്ങളിൽ COVID-19 വ്യാപിച്ചിരിക്കുന്നു. മരണനിരക്ക് 2 മുതൽ 4% മാത്രമായതുകൊണ്ട് മുൻകാലങ്ങളിലുണ്ടായ പാൻഡമിക്കുകളെ പോലെ ഭയപ്പെടേണ്ട സാഹചര്യം COVID-19 കാര്യത്തിൽ നിലവിലില്ല. എങ്കിലും അതിവേഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൈറസ് ബാധ നിയന്ത്രണാതീതമായി തുടർന്നാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെ കുറച്ചു കാണാനും ആവില്ല. അതുകൊണ്ടുകൂടിയാണ് ലോകാരോഗ്യ സംഘടന COVID-19 ഒരു പാൻഡമിക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായ പാൻഡമിക്കുകളെ, അത് വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും, പൂർണ്ണമായോ ഭാഗികമായോ മരുന്നുകൾ ഉപയോഗിച്ചും വാക്സിനുകൾ വഴിയും നിയന്ത്രിക്കുവാനും
ചിലതിനെയെല്ലാം തുടച്ചു നീക്കുവാനും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അധികം താമസിയാതെ തന്നെ കോവിഡ് 19 കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.